ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാൻ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കോബ്ര എന്ന മൂവിയുടെ റിവ്യൂസുമായിട്ടാണ്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ തൊട്ട് താഴെ സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏറെ കാത്തിരിപ്പിന് ശേഷം ചിയാം വിക്രത്തിൻ്റെ ഒരു അടിപൊളി മൂവി തന്നെയാണ് ഈ കോബ്ര എന്ന സിനിമ. കോബ്ര വളരെ നന്നായിട്ടുണ്ട്. കോബ്ര ഈ സിനിമയിൽ മറ്റേ മാത്സിന് വളരെ പ്രാധാന്യമുള്ളൊരു മൂവിയാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാത്സ് എത്രമാത്രം ഈ എന്താണ് ഈ സിനിമയ്ക്ക് ഘടകമായി മാറിയിട്ടുണ്ട്. ഈ സിനിമേൻ്റെ ടെക്നോളജിയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി ടെക്നോളജിയും പുതിയ എന്താ പറയുക നല്ല ഗ്രാഫിക്സ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ്. സിനിമ നല്ലൊരു രസമുണ്ട്. പിന്നെ വിക്രത്തിൻ്റെ അഭിനയം വളരെ അടിപൊളി, നല്ല സൂപ്പർ അഭിനയിക്കുന്നു. കാരണം നമ്മൾ ഈ അന്യനില്ലേ, അന്യൻ മൂവി കണ്ട അന്യൻ്റെ ഒരു ഏകദേശം അതുപോലത്തെ ഒരു അഭിനയമായിട്ട് നമുക്ക് തോന്നുന്നു. അന്യൻ മൂവിൻ്റെ ഒക്കെ ഒരു ലെവലാണ് ഇതിലും പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ വിക്രം ഒരു വെറൈറ്റി നല്ലൊരു നടനാണല്ലോ, ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക നടൻ വിക്രം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതേപോലെ ഈ സിനിമയിൽ ഇർപ്പാമ്പത്താൻ വളരെ മനോഹരമായിട്ട് തന്നെ നന്നായിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ റോഷൻ മെത്തു കലക്കിയിട്ടുണ്ട്, അടിപൊളിയായിരുന്നു സിനിമ. പിന്നെ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്, അപ്പോൾ അതിൻ്റേതായ സംഗതികൾ ഇതിലുണ്ട്. കുറേ ക്രൈമും ഫൈറ്റുകളുണ്ട്, വിഷ്വൽസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ടെക്നോളജി വളരെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. വിക്രം വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, നല്ലൊരു രസമുണ്ട്. പിന്നെ ഇതിലൊരു നെഗറ്റീവ് തോട്ട്സ് പറയുകയാണെങ്കിൽ സിനിമ 3 മണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ വളരെ എല്ലാം ലാഗ് ചെയ്യും. ഇത്രയും 3 മണിക്കൂറുണ്ടായതുകൊണ്ട് ഭയങ്കര ലാഗ് അടിപ്പിക്കലാണ്. എന്ന് വെച്ചാൽ സിനിമ ബോറാന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ ഇത്രയും ടൈം എത്രയായാലും അത് കാണുമ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് നമുക്കും അടിക്കും, അങ്ങനെ ഒരു ലാഗ് അടിപ്പിക്കലുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ എല്ലാ കഥാപാത്രങ്ങളും അത്ര നന്നായിട്ടൊന്നുമില്ല. ചില കഥാപാത്രങ്ങൾക്കും അത്ര പ്രാധാന്യമില്ല. ചില കഥാപാത്രങ്ങൾക്കൊന്നും പ്രാധാന്യം വളരെ കുറവാണ്. ചില വളരെ കുറച്ച് ടൈമേ ഉള്ളൂ ചില കഥാപാത്രങ്ങൾ. പിന്നെ മൊത്തത്തിൽ സിനിമ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല മൂവിയാണ്, കണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ തിയേറ്ററിൽ തന്നെ സിനിമ പോയി കാണുക. അപ്പോൾ സിനിമ കാണുമ്പോൾ അതിൻ്റെ എഫക്റ്റും വിഷ്വൽസും ടെക്നോളജിയൊക്കെ മനസ്സിലാണ്. തിയേറ്ററിൻ്റെ എഫക്റ്റിലേ അത് മനസ്സിലാവുള്ളൂ. നല്ല സറൗണ്ടഡ് കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുള്ളൂ. നന്നേ, അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇവിടെ തന്നെ വരുന്നതാണ്. അപ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം, ബൈ.